എന്റെ കൂടെ ഒരു കരാറ് വെച്ച് ഞാൻ കൊണ്ടുവന്ന ഒരു പെണ്ണുണ്ട്. ഒരു കരാറ് വെച്ചിട്ട് ആ കരാറ് ലംഘിച്ചാൽ രണ്ട് തെറ്റാ. ഒന്ന്, കരാറ് ലംഘിച്ചു എന്ന തെറ്റ് ഇസ്ലാമിൽ അത് വലിയ തെറ്റാ. രണ്ട്, എന്റെ കീഴിൽ ജീവിച്ച, എന്റെ ഭരണത്തിൽ ജീവിച്ച ഒരാളെ കുറിച്ച് നാളെ റബ്ബ് ചോദ്യം ചെയ്യപ്പെടും. എന്താ ചോദ്യം ചെയ്യപ്പെടുക? ആ പെണ്ണിന്റെ ക്ഷേമം, വെൽഫെയർ, നീതി. നിങ്ങൾ നീതി പുലർത്തിയോ അവളോട്? നാളെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു കുടുംബം, മക്കള്, പ്രേമം, പ്രേമിച്ചൊളിച്ചോട് ഏത് മക്കളെ കൊണ്ടുവന്നാലും എല്ലാവർക്കും പറയാണ്ടാവുക ആ കുടുംബത്തിനകത്തുണ്ടായ ചില പ്രശ്നങ്ങളാണ്. സ്നേഹിക്കാൻ കഴിയാത്ത ഭാര്യയും ഭർത്താവും, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അനുസരണയില്ലാത്ത ഭാര്യയും ഭർത്താവും, എന്തെങ്കിലുമൊക്കെ മാനസിക സമ്മർദ്ദങ്ങളുള്ള ഉമ്മ. ബാപ്പ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബാപ്പാന്റെ ഈഗോകൾ മാത്രം ഉമ്മക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നു. മക്കളായി പോയത് കൊണ്ട് മാത്രം അവരുടെ കൂടെ ജീവിക്കണമല്ലോ എന്ന് ഒരൊറ്റ നെയ്യത്തും വെച്ച് എല്ലാം സഹിച്ചും എല്ലാം ഒതുക്കിയും മാനസികമായി തകർന്നുപോയി ഒരു ഉമ്മ വീട്ടിൽ ജീവിക്കുക, എന്നിട്ട് ആ ഉമ്മനെയും മക്കളെയൊക്കെ ഇങ്ങനെ അടിച്ചമർത്തി ഭരിച്ച് നയിച്ചു കൊണ്ടുവരുന്ന പണത്തിന്റെ കണക്ക് പോലും ആ ഭാര്യയുടെ മുന്നിൽ വെച്ച് പറയുന്ന വൃത്തികെട്ട ആണുങ്ങൾ, ഇവരാണ് കുടുംബത്തെ നാശമാക്കുന്നത്. നിങ്ങൾ എന്താ വിചാരിച്ച്? എൻ്റെ ഭാര്യക്ക് ജോലിയില്ല, അവളൊരു പണിക്കും പോലില്ല, എന്നാൽ അവൾക്ക് ഇഷ്ടംപോലെ പണിയുണ്ട്. പണിക്കും പോണവള് ഞാനാ. രാവിലെ ട്രൗസറും കുപ്പായൊക്കെ ഇട്ട് ഒരറ്റ ഇറങ്ങല, വൈകുന്നേരം വരെ പണിയാണ്. എന്നിട്ടോ മാസത്തിൽ ശമ്പളം. എനിക്ക് മക്കളുണ്ടാവാനുള്ള ഗർഭപാത്രം എന്റെ ഭാര്യയുടെ വയറ്റിനകത്താണ് റബ്ബ് സുബ്ഹാനഹു വതാല വെച്ചത്. അവളും ഞാനും സ്നേഹത്തോടെ അത് പരസ്പരം പങ്കുവെക്കുമ്പോഴാണ് കുടുംബമാവുന്നത്. അതുപോലെ തന്നെയാണ് എന്റെ മുമ്പിലിരിക്കുന്ന ആണുങ്ങൾ മനസ്സിലാക്കണം, എന്റെ ശമ്പളം എന്റേത് മാത്രമല്ല, അത് അവക്ക് കൂടി അവകാശപ്പെട്ടതാണ്. കണക്കേറിയരുത്. എനിക്ക് വേണ്ടി കഴിഞ്ഞ മാസം ചെലവാക്കിയ 30,000, അതിന്റെ മുമ്പ് 10,000 രൂപയ്ക്കല്ല മറ്റേ എടുത്തുന്നത്. ആരാ നിങ്ങൾ കണക്ക് പറയാൻ? റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തന്ന പ്രധാനപ്പെട്ട കാര്യത എന്തെങ്കിൽ വിചാരിച്ച്? ഇതാ പൊരന്റെ അകത്തെ പ്രശ്നം. ഈ കണക്ക് കേട്ടുകൂടായിട്ട് പെണ്ണുങ്ങൾ പറയും ഒന്നും വേണ്ട, ഞങ്ങളൊന്നും തരല്ല. അല്ലേ? ആരുണ്ട് പ്രിയമുള്ളവർ ഈ കണക്ക് പറയാത്തവര്? കുട്ടികളായിട്ട് തെറ്റിയ അടുത്ത കണക്ക, പ്ലസ് വണ്ണിന് ചേർത്തിപ്പോ 40,000 അവിടെ കൊടുത്ത്, കഴിഞ്ഞ വർഷം ബസ്സിന് ഫീസ് മാത്രം കൊടുത്ത് 35,000. നിങ്ങൾ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്ന? എത്തിങ്ങാനകളുടെ ഇഷ്ടം പോലെ അവിടെ കൊണ്ട് ചേർത്തിക്കോ കുട്ടികളെ. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, കടമകളാണ്. അതൊരിക്കലും വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ മാറ്റരുത്. ആ പെണ്ണിന്റെ ഗർഭപാത്രത്തെ നിങ്ങൾ പങ്കിട്ടെടുത്ത പോലെ നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന ദിവസം കിട്ടുന്ന 500 രൂപേന്റെ 250 ആ പെണ്ണിനുള്ളതാ. നിങ്ങൾ കണക്കൊന്ന് പറയും കേക്കട്ടെ. ണ്ടോ നോക്ക്, നിങ്ങള് അടിച്ചേരാനും തുടയ്ക്കാനും മാത്രം ഒരു പുരയിലൊരു പെണ്ണ് വന്നാൽ 200 രൂപയ്ക്ക് കിട്ടുമോ? അപ്പൊ വയനാട്ട് പെണ്ണിന് കിട്ടുമോ? ഒരു വീട് അടിച്ചാരും തുടക്കി മാത്രം 200 രൂപയ്ക്ക് കിട്ടുമോ? ഡെയിലി കിട്ടുമോ? 300 കിട്ടുമോ? രാവിലെ എണീറ്റിട്ട് നേരം വെളുത്ത് വൈകുന്നേരം ആണേരെ പണിയാ. ഇല്ലേ, ആ പണി എന്നാൽ ആ പെണ്ണിന് കഴിയുക ആലോചിച്ച് നോക്ക് നിങ്ങള്. അപ്പോഴാണ് ഒരു പെണ്ണിനെ കുറിച്ച് നമുക്ക് ബഹുമാനം തോന്നുക. എപ്പോഴാ സഹോദരങ്ങളെ ആ പണി കഴിയുക? എന്റെ മക്കൾക്ക്, എന്റെ മൂത്ത മോന് പണി കിട്ടിയ, നല്ലൊരു ജോലി കിട്ടിയ, എനിക്ക് സമാധാനായി. ബാപ്പ എന്താ പറയാ അറിയോ? എനിക്ക് പണിയൊക്കെ ആയല്ലോ, ശമ്പളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇനി പണിക്കോളില്ല. നീ നമ്മളൊക്കെ ആകെയുള്ള പ്രതീക്ഷ അതല്ലേ? കൂലിപ്പണിക്ക് പോകുന്ന പ്രിയമുള്ള സഹോദരന്മാർ ചിന്തിച്ചോ, എന്റെ മോന് നല്ലൊരു പണി കിട്ടി, ഓട്ടോറിക്ഷ ഓടിക്ക, രാവിലെ സുബൈക്ക് ഓട്ടോറിക്ഷ എടുത്ത് സ്റ്റാൻഡിക്ക് ഇറങ്ങിയിട്ട് വിശപ്പും ദാഹവും ഒക്കെ സഹിച്ച് ആ വണ്ടി ഓടിച്ച് അവസാനം എണ്ണി തിട്ടപ്പെടുത്തുമ്പോ 500, 600, 700 രൂപ ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ കുടുംബം പോറ്റി, മക്കളൊക്കെ പഠിപ്പിച്ച്, മൂത്ത മോനെ എഞ്ചിനീയർ ആക്കിയിട്ട് ആ മൂത്ത മോന് 1.5 ലക്ഷം രൂപ മാസത്തിൽ ശമ്പളം കിട്ടുന്ന ജോലി കിട്ടിയ ബാപ്പ പറയും, മോനെ ബാപ്പ ഇനി ഓട്ടർഷേ പോല, നിർത്തി വിശ്രമിക്കുകയാണ്. അല്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്കണേ. നിങ്ങളെ ഭാര്യ അപ്പോഴും വിശ്രമിക്കാൻ തുടങ്ങുമോ? മൂത്ത മോന് പണി കിട്ടിയ വിശ്രമം നിങ്ങൾക്ക് തുടങ്ങാം, ഭാര്യ അപ്പോഴും അടുക്കളയില. ഇന്ന് മരിക്കുന്നത് വരെ ഓള പണിയാതാ. ആണുങ്ങൾക്ക് വിശ്രമമുണ്ട്, അവക്കോ? പണി ഇങ്ങോട്ട് കഴിഞ്ഞു വന്ന കള്ളിമുണ്ടൊക്കെ എടുത്ത് ഓളെന്തെങ്കിലും പറഞ്ഞ് വരുമ്പോ പറയാണ്, ഇന്ന് മിണ്ടാ പോയ അവിടുന്ന് മനുഷ്യനൊക്കെ ക്ഷീണിച്ച് വരിക, ഞാൻ ഒന്ന് കിടക്കട്ടെ. അവളോ അതിരേ കിടക്കേന്നാങ്ങളെ വിചാരം. മനസ്സിലാക്കാത്തത് കൊണ്ടാ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ കുടുംബം ഇങ്ങനെയായത്.
ആ പെണ്ണിനെ മനസ്സിലാക്കുന്ന ഒരു പുരുഷനായി മാറുമ്പോഴാണ് സ്വർഗമുള്ള വീടായിട്ട് നമ്മുടെ വീട് മാറുക.